യു ആർ എ എല്ലോ എ, അതായത് നിങ്ങളിലും ഒരു വക്കീലുണ്ട്. ലുക്കില്ലെന്ന് നോക്കണ്ട, നിങ്ങളൊരു നല്ല വക്കീലുണ്ട്. നമ്മുടെ അവകാശങ്ങളെ കുറിച്ച് ബോധവാനായിട്ടിരിക്കുക, നമ്മുടെ കർത്തവ്യങ്ങളെ കുറിച്ച് കൃത്യമായി ചിന്തയുണ്ടായിരിക്കുക, ഇതാണ് ഒരു നല്ല അഭിഭാഷകന് വേണ്ട ചുമതല. സമൂഹത്തിലെ നിങ്ങൾക്ക് അറിവില്ലാത്ത എന്നാൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ചില അവകാശങ്ങളെയും കർത്തവ്യങ്ങളെയും കുറിച്ച് നിങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ് ഈ പരിപാടിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെട്രോൾ പമ്പുകൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു സ്ഥലമാണ്, അവശ്യ സാധനത്തിൽപ്പെട്ട ഏറ്റവും പെട്രോൾ പമ്പുകൾ. പലപ്പോഴും പല പെട്രോൾ പമ്പുകളിലും നമുക്കുള്ള അവകാശങ്ങളെക്കുറിച്ചോ കർത്തവ്യങ്ങളെക്കുറിച്ചോ നമുക്ക് ബോധമില്ല. അത്തരത്തിലുള്ള കർത്തവ്യങ്ങളെക്കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചും ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുവാനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. പെട്രോൾ പമ്പുകളിൽ പെട്രോൾ ഡീസൽ ഒക്കെ അടിക്കാൻ ചൊല്ലുമ്പോൾ നമുക്കുള്ള അവകാശങ്ങളെക്കുറിച്ച് കൃത്യമായി നാം അറിഞ്ഞിരിക്കണം. അതിൽ പ്രധാനപ്പെട്ട ഒരു അവകാശമാണ് ക്വാളിറ്റി ചെക്കിംഗ്, ക്വാണ്ടിറ്റി ചെക്കിംഗ്. നമുക്ക് കിട്ടുന്ന പെട്രോളോ ഡീസലോ അതിൻ്റെ ക്വാളിറ്റി എന്താണ്, ക്വാണ്ടിറ്റി എന്താണെന്ന് കൃത്യമായിട്ട് അറിയാനുള്ള അവകാശം നമുക്കുണ്ട്. നമ്മൾ അടിച്ച പെട്രോളിൻ്റെ അളവ് കുറവെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ചോദ്യം ചെയ്യാം. നമ്മളടിച്ച പെട്രോളിനോ ഡീസലിനോ ക്വാളിറ്റി കുറവാണോ എന്ന് നമുക്ക് സംശയമുണ്ടെങ്കിൽ അവിടെ തന്നെ അതിനുള്ള ഫെസിലിറ്റീസ് ഒരുക്കിയിട്ടുണ്ട്. അത് ചോദിച്ചു വാങ്ങി അതിൻ്റെ ക്വാളിറ്റി നമുക്ക് ചെക്ക് ചെയ്യാം. അടുത്ത അവകാശവും നമുക്കേറെ ആവശ്യമുള്ള ഒന്നാണ്. യാത്രക്കിടയിൽ എപ്പോഴെങ്കിലും ചെറിയ മുറിവുകളോ എന്തെങ്കിലും അത്യാവശ്യ അടിയന്തരമായിട്ട് ഒരു വെച്ചുകെട്ടിനോ ആവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തുള്ള പെട്രോൾ പമ്പിലേക്ക് ചെല്ലണം. അവിടെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് റെഡിയാണ്. അതിനുള്ള അവകാശവും നിങ്ങൾക്ക് ഗവൺമെന്റ് നൽകിയിട്ടുണ്ട്. ഇനി വളരെ സുപ്രധാനമായ ഒരു അവകാശമാണ് എമർജൻസി കോൾ. മൊബൈൽ ഫോണിന്റെ കാലഘട്ടമാണ്, എല്ലാവരെങ്കിലും ഒന്ന് രണ്ട് മൊബൈൽ ഫോൺസ് ഒക്കെ ഉണ്ടെങ്കിലും ഒരു അടിയന്തര ഘട്ടത്തിൽ നമ്മുടെ മൊബൈൽ ഫോൺ കാണാതെ പോയി, അല്ലെങ്കിൽ മൊബൈൽ ഫോണിന്റെ ചാർജ് നഷ്ടപ്പെട്ടു, കോൾ വിളിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് മറ്റെങ്ങനെയും കോൾ വിളിക്കാനുള്ള ഒരു അവസരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്തുള്ള ഒരു പെട്രോൾ പമ്പിലേക്ക് ചെല്ലുക, ഒരു ഫോൺ വിളിക്കാനുള്ള അവകാശം അവർ തരും. ഒരു ലോക്കൽ കോൾ വിളിക്കുക, ഒരു കോൾ വിളിക്കാനുള്ള അവകാശം അവർ നമുക്ക് തരും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത്തരം കോളുകൾ ഒരു വലിയ നീണ്ട സംഭാഷണത്തിലേക്ക് നീളുവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അതും നമ്മുടെ അവകാശമാണ്. യാത്രാമധ്യയിൽ നമുക്കേറെ ആവശ്യമുള്ളൊരു കാര്യമാണ് ടോയ്ലറ്റ് സൗകര്യം, വാഷ്റൂം സൗകര്യം. പലപ്പോഴും സ്ത്രീകൾക്ക് ഈ സൗകര്യം നമ്മുടെ പല സ്ഥലങ്ങളിലും കിട്ടാത്ത ഒരു രാജ്യമാണ് ഇന്ത്യ. ഇനി ധൈര്യമായിട്ട് യാത്രകൾക്കിടയിൽ നിങ്ങൾക്ക് ടോയ്ലറ്റ് ആവശ്യമായി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തുള്ള പെട്രോൾ പമ്പുകളിലേക്ക് ചെല്ലണം. അത് നിങ്ങളുടെ അവകാശമാണ്. വൃത്തിയുള്ള നല്ല ടോയ്ലറ്റുകൾ നമ്മുടെ അവകാശമാണ്. കാരണം നമ്മൾ ഓരോ ലിറ്റർ ഡീസൽ അടിക്കുമ്പോഴും പെട്രോൾ അടിക്കുമ്പോഴും അതിൻ്റെ ആനുപാതികമായിട്ടുള്ള ചാർജ് നമ്മൾ ഗവൺമെന്റിന് കൊടുക്കുന്നുണ്ട്, പെട്രോൾ ഉടമയ്ക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല മികച്ച ടോയ്ലറ്റ് സൗകര്യം നമ്മുടെ അവകാശമാണ്. അത് ചോദിച്ചു വാങ്ങുവാൻ ഉള്ള മനസ്സുണ്ടാവണം. ധൈര്യമായിട്ട് ഒരു പെട്രോൾ പമ്പിലേക്ക് ചെല്ലാം, അവിടുത്തെ ടോയ്ലറ്റ് സൗകര്യം ഉപയോഗിക്കാം. അത് ഏതെങ്കിലും രീതിയിൽ നിങ്ങളടുത്ത് വഴക്കുണ്ടാക്കിയാൽ നിങ്ങൾക്ക് അവകാശപൂർവ്വം പറയാം, ദാറ്റ് ഈസ് മൈ റൈറ്റ് ബിക്കോസ് യു ആർ ദ കസ്റ്റമർ. ഇനി വളരെ സുപ്രധാനമായ മറ്റൊരു അവകാശം കൂടി പെട്രോൾ പമ്പുകളിൽ നമുക്കുണ്ട്, ദാഹജലം, ഡ്രിങ്കിങ് വാട്ടർ. നല്ല ദാഹജലം, നല്ല ഡ്രിങ്കിങ് വാട്ടർ കിട്ടുവാനുള്ള അവകാശം ഓരോ ഉപഭോക്താവിനുമുണ്ട്. പെട്രോൾ അടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഒരു പമ്പിൽ ചെന്ന് ദാഹജലം ധൈര്യമായിട്ട് എടുത്തു കുടിക്കാം. യാത്രയിലാണെങ്കിൽ ഇനിയിപ്പോൾ പെട്രോൾ അടിച്ച ശേഷം ഡ്രിങ്കിങ് വാട്ടർ ചോദിക്കാം. അതിനുള്ള അവകാശവും തീർച്ചയായിട്ടും ഓരോ പെട്രോൾ പമ്പുകളും ഒരുക്കേണ്ടതാണ്. ഇതിപ്പോൾ മിക്ക പമ്പുകളിലും നമുക്ക് കണ്ടൊരു കാഴ്ചയാണ് ഫ്രീ എയർ എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മൾ ചെന്ന് നിർത്തിക്കഴിഞ്ഞാൽ ഫ്രീ എയർ അടിച്ചു തരും. പക്ഷേ പലപ്പോഴെങ്കിലും അവിടുത്തെ ജീവനക്കാർ നമ്മളോട് പണം ചോദിക്കാറുണ്ട്. 5-10 രൂപ നമ്മൾ ചില ടിപ്പ് കൊടുക്കാറുണ്ട്. ചിലരാണെങ്കിൽ കൊടുത്തില്ലെങ്കിൽ അത് ചോദിച്ചു മേടിക്കാറുണ്ട്. ശ്രദ്ധിക്കുക, അത് നിങ്ങളുടെ അവകാശമാണ്. എല്ലാ പെട്രോൾ പമ്പുകളിലും ഫ്രീ എയർ, ഇപ്പോൾ നൈട്രജൻ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ എയർ മസ്റ്റാണ്. അത് ഒരുക്കിയിരിക്കണമെന്നുള്ളത് ഗവൺമെന്റ് റൂളാണ്. അത് നിങ്ങളുടെ അവകാശമാണ്. പിന്നെ നിങ്ങൾ അറിഞ്ഞ് വല്ല ടിപ്പ് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ പല പമ്പുകളിലും ടിപ്പ് കൊടുക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പരമാവധി പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. ഇനി അവകാശങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു, ഇനി കർത്തവ്യങ്ങളെ കുറിച്ച് കൂടെ പറഞ്ഞു തരാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കർത്തവ്യങ്ങൾ, ഒരു കാരണവശാലും പെട്രോൾ പമ്പുകളിൽ പോയി ഒന്ന് പുക വലിക്കരുത് എന്നുള്ളതാണ്. പുകവലി ആരോഗ്യത്തിന് മാത്രമല്ല, ചിലപ്പോൾ ആ പമ്പിനും നമ്മുടെ ജീവനും അപകടകരമായി മാറിയേക്കും. ഇനി പെട്രോൾ പമ്പുകളിൽ നമ്മൾ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുകയും ഒരു കാരണവശാലും മൊബൈൽ ഫോൺ സ്വിച്ച് ഓൺ ചെയ്യുകയോ സ്വിച്ച് ഓഫ് ചെയ്യുകയോ സംസാരിക്കുകയോ ചെയ്യുന്ന മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം പെട്രോൾ പമ്പുകളിൽ കർശനമായി നിർവചിച്ചിരിക്കുന്ന കാര്യമാണ്, പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് സത്യം. അടുത്ത നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട കർത്തവ്യമാണ് പെട്രോൾ പമ്പുകളിൽ ചെല്ലുമ്പോൾ ഒരു കാരണവശാലും പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുക നിങ്ങളുടെ ഇഗ്നിഷൻ ഓൺ ആക്കി നിർത്തരുത്, അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയേക്കരുത്. പെട്രോൾ അടിക്കുന്നതിന് മുൻപായിട്ട് തന്നെ അത് ഓഫ് ചെയ്ത ശേഷം, പെട്രോൾ അടിച്ച് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ ഇഗ്നിഷൻ ഓൺ ആക്കാൻ പാടുള്ളൂ. അതും പ്രത്യേകം ശ്രദ്ധിക്കുക.
നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട നിങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചും കർത്തവ്യങ്ങളെക്കുറിച്ചും ഇനിയും അടുത്ത എപ്പിസോഡിൽ ഞാൻ ചർച്ച ചെയ്യും. മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.